വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഇടിയപ്പത്തിൻ്റെ ബാക്കി വന്ന മാവ് കൊണ്ട് നാല് മണി പലഹാരം തയ്യാറാക്കാം ഇത് പലർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ ആരും ചെയ്യാറില്ല നമ്മൾ എങ്ങനെയായാലും ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാവ് ബാക്കി വരും സേവനയിൽ കുറച്ച് പറ്റിപ്പിടിച്ചിരിക്കും ഉണ്ടാവും പാത്രത്തിലുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള മാവ് നമ്മൾ ഒന്നുകിൽ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും അല്ലെങ്കിൽ വേസ്റ്റിലേക്ക് ഇടും അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും നമ്മളിത് ഉപയോഗിക്കാറില്ല ഫ്രിഡ്ജ് എടുക്കുമ്പോൾ നമ്മളിത് കളയാ കളയാറാണ് പതിവ് അപ്പോൾ ഇന്ന് നമുക്കിത് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കാം ബാക്കി വന്ന ഈ മാവിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് നല്ല ജീരകം രണ്ട് കുഞ്ഞുള്ളി ചെറുതായിട്ട് അതിൻ്റെതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴക്കണം എന്നാലേ ഈ ഉള്ളിയുടെയും തേങ്ങയുടെ ഒക്കെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കുക അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഇത് ചെയ്യണമെങ്കിൽ നമുക്കിതിന് വേണ്ടിയിട്ട് വേറെ സമയം ചിലവാക്കേണ്ട കാര്യമില്ല ഒരുമിച്ച് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഈവനിങ് സ്നാക്കും ഉണ്ടാക്കാം ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ചധികം തേങ്ങ വേണം കാരണം നമ്മൾ ഇങ്ങനെ ഈ ഉണ്ട തേങ്ങയിൽ നന്നായിട്ട് കോട്ട് ചെയ്യണം അപ്പോൾ ഈ തേങ്ങ അധികം ഉണ്ടായാൽ മാത്രം നല്ല രസം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓരോ ഉണ്ടെടുത്തിട്ട് തേങ്ങയിൽ നന്നായിട്ട് കോട്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ തേങ്ങയിൽ തേങ്ങ കോട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം തയ്യാറായിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കുക വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വേവാനുള്ള വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഒരു വാഴയില അപ്പത്തട്ടിൽ വെച്ചിട്ട് നമുക്ക് ഈ ഉണ്ട വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊരു കിച്ചൺ ടിപ്പാണ് നമ്മളുടെ വൈകുന്നേരത്തെയും രാവിലത്തെയും ചായക്കടി ഒരുമിച്ച് തന്നെ തയ്യാറാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്